പ്രിയപ്പെട്ട ഒമ്പതാം ക്ലാസ്സിലെ കൂട്ടുകാരെ, എല്ലാവർക്കും വൃത്തങ്ങൾ എന്ന അധ്യായത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തി എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്സ് ദ കോഡ്, വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പഠിച്ചത്. ഒരു വൃത്തം, അതിന്റെ കേന്ദ്രം, കേന്ദ്രത്തിൽ നിന്ന് ഒരു ഞാനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒ എന്ന സെന്ററിൽ നിന്ന് എ ബി എന്ന ഞാനിലേക്ക്, കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലംബം വരച്ചാൽ എന്ത് പറ്റും? എ ബിയെ ബൈസെക്ട് ചെയ്യും, എ ബി പകുതി പകുതിയാവും, അല്ലെങ്കിൽ പി എയും പി ബിയും ഈക്വലാകത്തക്ക വിധത്തിൽ കിട്ടും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് നമ്മൾ പ്രൂവ് ചെയ്തത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഒരാളോട് ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ പറഞ്ഞു, മൂന്ന് അളവുകൾ കൊടുത്തിട്ടുണ്ട്. എ ബി, ബി സി, എ സി എന്നീ മൂന്ന് അളവുകൾ, വ്യത്യസ്തമായ മൂന്ന് അളവുകൾ കൊടുത്തിട്ട് ഒരാളോട് വരയ്ക്കാൻ പറഞ്ഞു. അതേ അളവുകൾ തന്നെ കൊടുത്തിട്ട് പി ക്യു ആർ വരയ്ക്കുവാൻ പറഞ്ഞാൽ മറ്റൊരാൾ വരയ്ക്കുന്ന ത്രികോണവും ആദ്യം വരച്ച ആളുടെ ത്രികോണവും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. കാര്യം മൂന്ന് വശങ്ങളും പറഞ്ഞ ഇയാളോട് പറഞ്ഞ അതേ അളവുകൾ തന്നെ ഇയാളോടും പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസോ ഈക്വൽ ആയിരിക്കും, അഥവാ കോൺഗ്രുവന്റ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ട് വശങ്ങളും ഒരു കോണും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമാനമായിട്ടുള്ള കോണും ആംഗിളും തന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ രണ്ട് ത്രികോണങ്ങൾ, രണ്ട് ട്രയാംഗിൾസ് വരച്ചാൽ അവയും തുല്യമായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ ഒ എന്ന സെന്ററിൽ നിന്ന് എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലംബം വരച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ ജോയിൻ ചെയ്തേ, അപ്പോൾ രണ്ട് ട്രയാംഗിൾസ് കിട്ടിയല്ലോ. എന്തൊക്കെയാ വരച്ചിരിക്കുന്നത്? എ കോഡ് എ ബി, പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഒ ടു ദി കോഡ് പി, ഒ പി ഇസ് ഓൾസോ ഡ്രോൺ, എന്നിട്ട് ടു ട്രയാംഗിൾസ് ആർ ഹിയർ. ഏതൊക്കെ? ഇൻ ട്രയാംഗിൾ ഒ പി എ ആൻഡ് ട്രയാംഗിൾ ഒ പി ബി, രണ്ട് ട്രയാംഗിൾസ് വരച്ചതിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഈ ആംഗിൾ, ഏത് ആംഗിൾ ഒ പി എ എന്ന് പറയുന്നതും ആംഗിൾ ഒ പി ബി എന്ന് പറയുന്നതും 90 വീതമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ വരച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആണ്. എന്തുകൊണ്ടാണ്? ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി, നമ്മൾ ഒ പി എ ബിക്ക് ലംബമാക്കിയാണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട്. ഇനി അതുപോലെ തന്നെ ഒ എയും ഒ ബിയും ഈക്വൽ അല്ലേ? ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. എന്തുകൊണ്ടാണ്? ഒരേ വൃത്തത്തിലെ ആരങ്ങളാണത്. ഒ എ എന്നത് വൃത്തത്തിന്റെ ആരമാണ്, റേഡിയസ് ആണ്. ഒ ബിയും അതേ വൃത്തത്തിന്റെ ആരമാണ്. അതുകൊണ്ട് റേഡിയേ ഓഫ് ദി സെയിം സർക്കിൾ, അഥവാ ഒരേ വൃത്തത്തിലെ ആരങ്ങൾ എന്നതുകൊണ്ട് ഈ രണ്ട് വശങ്ങളുടെയും നീളങ്ങൾ തുല്യമായിരിക്കും. ഇനി ഒ പി എന്നത് ഒ പിക്ക് തുല്യമല്ലേ എന്ന് പറഞ്ഞാൽ ഒ പി എന്ന് പറയുന്ന സെയിം ലൈനാണ്. ഈ ട്രയാംഗിളിലെ ഒ പിയും ആ ട്രയാംഗിളിലെ ഒ പി എന്ന് പറഞ്ഞാലും രണ്ടും ഒ പി എന്ന് പറയുന്ന ഒറ്റവരെയാണ്. അപ്പൊ ഇത് കോമൺ ആയിട്ടുള്ള രണ്ട് ത്രികോണത്തിൽ രണ്ട് ട്രയാംഗിൾസിനും കോമൺ ആയിട്ടുള്ള വശമായതുകൊണ്ട് അതും ഒ പി എന്നത് ഒ പിക്ക് തുല്യമാണ്. കണ്ടോ, ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാം ട്രയാംഗിൾ ഒ പി എ ഈസ് ഈക്വൽ ടു ട്രയാംഗിൾ ഒ പി ബി എന്ന് പറയാം. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ്. ഇഫ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ എന്താണ്? ഈ ത്രികോണങ്ങൾ തുല്യമായത് എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരാളോട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാൻ പറഞ്ഞു, മറ്റേ ആളോടും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാൻ പറഞ്ഞു. ഒരാളോട് പറയുകയാണ് ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആയിരിക്കണം, ഇയാളും അങ്ങനെ തന്നെ വരയ്ക്കണം, ഹൈപ്പോട്ടനിയസ് ഇത്ര ആയിരിക്കണം എന്ന് പറഞ്ഞു ഇയാളും വരയ്ക്കും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ആയിരിക്കും. രണ്ട് ട്രയാംഗിൾസും വെട്ടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചിരിക്കും എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പോ ഇതിനെ നമ്മൾ ചുരുക്കി നേരത്തെ ആർ എച്ച് എസ് എന്ന് പറയുമായിരുന്നു. ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ വേണ്ടി, എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസും സൈഡും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസും ഒരു സൈഡും മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസിനും സൈഡിനും ഈക്വൽ ആണെങ്കിൽ ദോസ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ ഓർ കോൺഗ്രുവന്റ് എന്ന് പറയും. അങ്ങനെ ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ എന്ന് കിട്ടി. ഈ രണ്ട് ട്രയാംഗിൾസും തുല്യമാണ്. രണ്ട് ട്രയാംഗിൾസ് തുല്യമാണെങ്കിൽ എന്താ പ്രത്യേകത? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സമാന ഭാഗങ്ങളും സമാന കോണുകളും തുല്യമായിരിക്കും. അതുകൊണ്ട് പി എയും പി ബിയും തുല്യമാണ്. ഈ ട്രയാംഗിളിലെ ഈ ഒ എയും ഒ ബിയും തുല്യമാണ്, ഒ പി ഒ പിക്ക് തുല്യമാണ്, പി എയും പി ബിയും തുല്യമായിരിക്കും. ദെയർഫോർ പി എ ഈസ് ഈക്വൽ ടു പി ബി എന്ന് പറയാം. ഇങ്ങനെയും നമുക്ക് പറയാം എന്താ, ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ, അല്ലെങ്കിൽ എന്ത് പറയാം, പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്സ് ദ കോഡ്. അപ്പൊ ആ കാര്യം ഓർത്തിരിക്കണം, വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്കുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഇനി ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരേ കേന്ദ്രമായ രണ്ട് വൃത്തങ്ങളും ഒരു വരയുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
വരയുടെ ഇരുഭാഗത്തും വൃത്തങ്ങൾക്കിടയിലെ ഭാഗങ്ങൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. ചോദ്യം ഒന്നുകൂടെ. ടു സർക്കിൾസ് സെന്റേർഡ് ഓൺ ദ സെയിം പോയിന്റ് ആൻഡ് എ ലൈൻ ഇന്റർസെക്ടിംഗ് ദം ഈസ് ഗിവൺ. Prove that the parts of the line between the circles on either side are equal. ചോദ്യം പിടിയിട്ടല്ലോ. ഒരു സർക്കിള് മറ്റൊരു സർക്കിള് അതിൻ്റെ ഉള്ളിലുമുണ്ട്. സെന്റർ ഓഫ് ബോത്ത് ദ സർക്കിൾസ് ആർ സെയിം എന്ന് വെച്ചാൽ നമ്മൾ ഈ സർക്കിൾസിനെ വിളിക്കുന്ന പേര് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയും. ഒരേ കേന്ദ്രമുള്ള വൃത്തങ്ങൾ, ഏക കേന്ദ്ര വൃത്തങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ രണ്ട് വൃത്തങ്ങൾ, ടു സർക്കിൾസ് വിത്ത് ദ സെയിം സെന്റർ. ആൻഡ് പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഒരു വര തന്നിട്ടുണ്ട്. ആ വരയുടെ പ്രത്യേകത എന്താ? രണ്ട് സർക്കിളിനെയും കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സർക്കിളിനെയും കട്ട് ചെയ്ത് പോയിരിക്കുന്ന ഈ വരയിൽ ഈ ഔട്ടർ സർക്കിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന വര എന്താ? കോഡ് ഓഫ് ദ സർക്കിൾ അല്ലേ. എ ബി ഇസ് എ കോഡ് ഓഫ് ദി ഔട്ടർ സർക്കിൾ. അതുപോലെ സി ഡി ഇസ് ദി കോഡ് ഓഫ് ദി ഇന്നർ സർക്കിൾ. ശരിയല്ലേ. ഇപ്പൊ രണ്ട് കോഡ്സ്, ടു സർക്കിൾസ് ആൻഡ് ടു കോഡ്സ് ആർ ഗിവൺ, അതാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കാര്യമുണ്ടല്ലോ മക്കളെ. എന്താണ് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു നിർത്തിയത്? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്സ് ദ കോഡ് എന്ന് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ. ആ കാര്യം ഇവിടെ ഉപയോഗിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രോബ്ലം ആയിട്ട് സോൾവ് ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ ഈ ചോദ്യത്തിൽ ഒരു ഔട്ടർ സർക്കിൾ അല്ലെ, പുറമേ ഉള്ള ഒരു സർക്കിൾ, പുറത്തൊരു സർക്കിൾ ഉണ്ട്, അതിലൊരു കോഡുണ്ട്. ഏതാണ്? എ ബി എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, സെന്റർ ഒയുമാണ്. ഒയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ, ഒ പി വരയ്ക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഒ പി is the perpendicular bisector of AB. OP എന്നത് എ ബിയുടെ ലംബസമഭാജിയാണ് കണ്ടോ. അപ്പോ ഇൻ ഔട്ടർ സർക്കിൾ, പുറത്തെ വൃത്തത്തിൽ, ഔട്ടർ സർക്കിൾ പുറത്തെ വൃത്തത്തിൽ എ ബി എന്ന് പറയുന്നത്, എ ബി ഇസ് എ ബി എന്ന് പറയുന്നത് ഒരു ഞാണാണ്. എ ബി ഇസ് എ കോഡ്, എ ബി ഒരു ഞാണാണ്. ഇനി വരച്ചിരിക്കുന്നത് ഒ പി. ഒ പി എന്ന് പറയുന്നത് എ ബിക്ക് ലംബമായിട്ട് വരച്ചിരിക്കുന്നു. ഒ പി ഇസ് പെർപെൻഡിക്കുലർ ടു ഏതാ? എ ബി. ഒ പി എന്നത് എ ബിക്ക് ലംബമായിട്ട് വരച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്സ് ദ കോഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എ പി ഈസ് ഈക്വൽ ടു ബി പി എന്ന് പറയാം. സെന്ററിൽ നിന്ന് ഈ കോഡിലേക്ക് അല്ലെങ്കിൽ ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം, അതായത് 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ വരച്ചാൽ എന്ത് പറ്റും? ഇത് സമഭാഗം ചെയ്യും. പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ബൈസെക്ട് ചെയ്യും കേട്ടോ. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട് ദ കോഡ് എന്ന്. അപ്പോ ബൈസെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്തർത്ഥം? പി എയും പി ബിയും ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. പി എയും പി ബിയും ഈക്വൽ ആയിരിക്കും. ദെയർഫോർ പി എ ഈസ് ഈക്വൽ ടു പി ബി. അതിന് കാരണം നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. എന്താണ്? വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്കുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈ സെക്സ് ദ കോഡ് എന്നിവിടെ നമ്മൾ എഴുതണം, റീസൺ എഴുതണം. മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളിലെ സർക്കിളിനെ കുറിച്ച് പറയാം. ഉള്ളിലെ സർക്കിൾ, അപ്പോ ഇൻ ദ ഇന്നർ സർക്കിൾ ഇതുപോലെ തന്നെ, ഇൻ ഔട്ടർ സർക്കിൾ എഴുതിയ പോലെ, ഇൻ ഇന്നർ സർക്കിൾ, ഉള്ളിലെ സർക്കിളില്, ഉള്ളിലെ സർക്കിളില്, ഉള്ളിലെ സർക്കിളിൽ എന്താ പ്രത്യേകത? പറഞ്ഞേ വന്ന ഒരു ചെറിയ സർക്കിളും അതില് ഒരു കോഡുമുണ്ട്. കോഡ് ഏതാണ്? സി ഡി എന്ന് പറയുന്ന കോഡ് കണ്ടോ. ഈ ഉള്ളിലെ സർക്കിൾ സി ഡി ഇസ് എ കോഡ്, ഒ ഇസ് ദ സെന്റർ ആൻഡ് ഒ പി ഇസ് പെർപെൻഡിക്കുലർ. നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്, ആദ്യമേ വരച്ചിട്ടുണ്ട് ഒ പി കണ്ടോ. ഒ പി ഇസ് പെർപെൻഡിക്കുലർ ടു സി ഡി. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പറയാമല്ലോ ഈ കാര്യങ്ങളൊക്കെ തന്നെ. എന്ത് പറയാം? ആ എ ബി ഈസ് എ കോഡ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയാം സി ഡി ഈസ് എ കോഡ്. സി ഡി ഒരു ഞാനാണ്. ഒ പി ഇസ് പെർപെൻഡിക്കുലർ ടു സി ഡി. ഒ പി സി ഡിക്ക് ലംബമായി വരച്ചിരിക്കുന്നു. അതുകൊണ്ട് പി സി ഈസ് ഈക്വൽ ടു പി ഡി. അതുകൊണ്ട് പി സിയും പി ഡിയും ഈക്വൽ ആണ്. ഇവിടെയും ബ്രാക്കറ്റിൽ നമുക്ക് അതേ കാര്യം എഴുതാം. എന്താണ്? വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്കുള്ള ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്സ് ദ കോഡ്. ഇനി ഈ കിട്ടിയ രണ്ട് കാര്യങ്ങൾ, ഇത് ഇക്വേഷൻ 1 ആയിരുന്നു, ഇത് ഇക്വേഷൻ 2 ആയിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് എടുത്തെഴുതിയേ. എന്താണ്? പി എ ഇസ് ഈക്വൽ ടു പി ബി എന്നതും പി സി ഇസ് ഈക്വൽ ടു എന്താ പി ഡി എന്നതും, ഒന്നാമത്തേതും രണ്ടാമത്തേതും ഒന്ന് എടുത്തെഴുതിയിട്ട് നമുക്ക്
PA in the PC minus EM. PA minus PC. PB in the PD minus EM. PB minus PD. This is the minus either equal to either minus either. And PA in the PC minus either. PA in the PC minus either. Train in the PA in the common diagonal. Adil in the PC in the train power, Odichal and Murchal and Baki under PA in the PC Kurachal. For a PA minus PC. PA in the PC Kurachal and down AC. Adubole PB in the PB in the near till in the PD in the near Kurachal and down DB alengi BD. And ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ പോയിന്റിന്റെ അല്ലെങ്കിൽ രണ്ട് സർക്കിളിന്റെ ഇടയ്ക്കുള്ള പാർട്സ് അതിന്റെ നീളങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കുക എന്നാണ് ചോദ്യം അതായത് CA BD AC BD എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദ്യം അത് പ്രൂവ് ചെയ്തു മനസ്സിലായല്ലോ കുട്ടികളെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണിത് എന്താണ് ചിത്രത്തിൽ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഇരുവശത്തുമായി രണ്ട് ഞാണുകൾ വരച്ചിരിക്കുന്നു രണ്ടാമത്തെ ഞാണിന്റെ നീളം എന്താണ് എന്നുള്ളതാണ് ചോദ്യം Two chords are drawn on either side of the diameter. ഒരു വ്യാസത്തിന്റെ ഇരുവശങ്ങളിലുമായി രണ്ട് ഞാണുകൾ വരച്ചിരിക്കുകയാണ് Then AD is equal to 3 cm is given. ഒരു ഞാണിന്റെ നീളം 3 cm തന്നിട്ടുണ്ട് And the angle between the diameter and one chord is 30 degree. ഒരു വ്യാസവും ഒരു ഞാണും തമ്മിലുള്ള കോണളവും 30 degree ആണ് ഇവിടെയും 30 These three things are given in the problem already. ഇത് തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇത് 30 എന്ന് ഇത് 30 എന്ന് ഇത് 3 cm തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സെക്കൻഡ് കോർഡ് AC യുടെ നീളമാണ് കാണേണ്ടത് രണ്ടാമത്തെ ഞാണിന്റെ നീളം കാണുക എന്നുള്ളതാണ് ചോദ്യം വളരെ എളുപ്പം നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെയും രണ്ട് ത്രികോണങ്ങൾ തുല്യമെന്ന് നമ്മൾ കാണിക്കുക പ്രൂവ് ചെയ്യുക നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇഫ് ത്രീ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ സമാന വശങ്ങളുടെ നീളങ്ങൾക്ക് തുല്യമാണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് വശങ്ങളും അവയുടെ ഉള്ളിലുള്ള കോണും മറ്റ് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും ഉള്ളിലുള്ള കോണിനും തുല്യമാണെങ്കിലും ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് അല്ലെങ്കിൽ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ കാര്യം ഇവിടെ ഉപയോഗിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കുക ഇങ്ങനെ ജോയിൻ ചെയ്തു എങ്ങനെ ജോയിൻ ചെയ്തു സെന്ററിലേക്ക് ജോയിൻ ചെയ്തു COയും DOയും ജോയിൻ ചെയ്തു ഇപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടോ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അതുപോലെ തന്നെ മുകളിലും താഴെയും ഓരോ ട്രയാങ്കിൾസും നമുക്ക് കിട്ടി ടു ട്രയാങ്കിൾസ് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുക എങ്ങനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം ഇതിനുവേണ്ടി നമുക്ക് ഇത് 30 degree ഓൾറെഡി ഗിവൺ അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻ ട്രയാങ്കിൾ OCA ആൻഡ് ട്രയാങ്കിൾ OCAയും ODAയും ഈ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്യുക ഷെയ്ഡഡ് ആൻഡ് അൺഷെയ്ഡ് ട്രയാങ്കിൾസ് പരിഗണിക്കുക ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിച്ചാൽ ആംഗിൾ OACയും ആംഗിൾ OADയും 30 degree ആണെന്ന് തന്നിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം നമുക്ക് പറയാം OA എന്ന് പറയുന്നത് എന്ത് സാധനമാണ് റേഡിയസ് ഓഫ് ദി സർക്കിൾ വൃത്തത്തിന്റെ ആരമാണ് OC എന്താണ് ദാറ്റ് ഈസ് ഓൾസോ എ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഒരു വൃത്തത്തിന്റെ അതേ വൃത്തത്തിന്റെ ആരമാണ് OD എന്താണ് അതും വൃത്തത്തിന്റെ ആരമാണ് വൃത്തത്തിന്റെ ആരങ്ങൾ തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മുകളിൽ വരച്ചിരിക്കുന്ന ഷെയ്ഡഡ് ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകത കണ്ടോ ടു സൈഡ്സ് ആർ ഈക്വൽ ഈ ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ് രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തുല്യമായാലും അതിനെ വിളിക്കുന്ന പേര് ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം എന്ന് പറയും സമപാർശ്വ ത്രികോണത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ യെസ് ബേസ് ആംഗിൾസ് ആർ ഈക്വൽ പാദകോണുകൾ തുല്യമാണ് അപ്പോൾ ഈ പാദകോണുകൾ എന്ന് പറഞ്ഞാൽ എന്താ ബേസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈസ് തുല്യ നീളമുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകളെയാണ് പാദകോണുകൾ എന്ന് വിളിക്കുക അപ്പോൾ ഇതിനെതിരെയുള്ള ഇതും ഇതിനെതിരെയുള്ള ഈ കോണും തുല്യമായിരിക്കും ഇത് 30 ഇതും 30 അതാണ് സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണം രണ്ട് വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ത്രികോണം അതിൻ്റെ ഈ രണ്ട് കോണുകളുടെയും അളവുകൾ തുല്യമായിരിക്കും അതാണ് സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ ആംഗിൾ OCAയും ആംഗിൾ ODAയും എത്ര വീതം തന്നെയായിരിക്കും 30 തന്നെയായിരിക്കും കണ്ടോ ഇത് 30 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും ഇത് 30 ഇത് 30 മനസ്സിലായല്ലോ OCA എന്ന് പറഞ്ഞാൽ OCA ഈ സെന്റർ നടുക്ക് പറയുന്ന രണ്ടാമത് പറയുന്ന അക്ഷരം
ആയിരിക്കണം അതിൻ്റെ ശീർഷം, വേർട്ടെക്സ് ആയിട്ട് വരിക കണ്ടോ. അപ്പോൾ ഒ സി എ എന്ന് പറഞ്ഞാൽ ഒ സി എ, ഒ ഡി എന്ന് പറഞ്ഞാൽ ഒ ഡി എ. ഈ ഡി ആണ് നടുക്കത്തെ അക്ഷരമാണ് ആംഗിളിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടി, ഇതും കിട്ടി. ഇനി ഇത് 30 ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും എന്ന് പറയുമോ? ഈ ട്രയാംഗിളിന്റെ മുകളിലത്തെ ത്രികോണത്തിന്റെ ഷെയ്ഡഡ് ട്രയാംഗിളിന്റെ രണ്ട് ആംഗിൾസ് 30-30 ആണ്. അപ്പോൾ 30-30 60 ആയി. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എത്രയാണ്? മൂന്നാമത്തെ ആംഗിൾ എത്രയാണ്? 180 - 60 = 120. അപ്പോൾ ഇത് 120 ഡിഗ്രി എങ്കിലല്ലേ 180 ആവുള്ളൂ. അത് 100 ആണ്, ഇതും എത്ര തന്നെ? 100 തന്നെ. സോ നമുക്ക് പറയാം ആംഗിൾ സി ഒ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ഒ എ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഇത് 120 ഡിഗ്രി ആണെന്നും കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ട് ട്രയാംഗിൾസ് കിട്ടി. രണ്ട് ട്രയാംഗിൾസിൻ്റെയും പ്രത്യേകത ഈക്വൽ ട്രയാംഗിൾസ് ആണ്. എന്തുകൊണ്ടാണ് ഈക്വൽ ട്രയാംഗിൾസ് ആവുന്നത്? ഈ ഒ സിയും ഒ ഡിയും ഈക്വൽ ആണ്, ഒ എ കോമൺ ആണ്, അവയ്ക്കിടയിലുള്ള ആംഗിളും ഈക്വൽ ആണ്. സോ ട്രയാംഗിൾസ് ആർ ഈക്വൽ. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ്, തുല്യ ത്രികോണങ്ങളാണ്. ഈ രണ്ട് ട്രയാംഗിൾസ് തുല്യ ത്രികോണങ്ങളാണെങ്കിൽ, ഇഫ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഇഫ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അല്ലെങ്കിൽ രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. ആ കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ 120 ഡിഗ്രിക്കെതിരെ 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ത്രികോണത്തിലെ 120നെതിരെ എത്ര തന്നെയായിരിക്കും? 3 തന്നെ ആയിരിക്കും കണ്ടോ. അപ്പോൾ നമുക്ക് പറയാം ഏത് എ സിയും എത്ര? 3 സെൻറ്റിമീറ്റർ തന്നെ. ഇത്രയേ ഉള്ളൂ ആൻസർ. അപ്പോൾ ഇതിന് കാരണം എന്താ എഴുതേണ്ടത്? നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ, ഇഫ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളിലെ നീളങ്ങൾ തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ് കോഡ്, രണ്ടാമത്തെ ഞാണിൻ്റെ നീളം എത്രയായിരുന്നു ചോദ്യം? രണ്ടാമത്തെ ഞാൻ എ സിയുടെ നീളം ഈ 120 ഓപ്പോസിറ്റുള്ള 3 ആയതുകൊണ്ട് ഈ 120 ഓപ്പോസിറ്റും 3 തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ. തൊട്ട് മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്ടോ? നിങ്ങൾക്ക് അതുമായിട്ട് യാതൊരു വ്യത്യാസവും കാണണ്ട. നമുക്ക് ചോദ്യം, വൃത്തത്തിൽ ഒരു ഞാണും അതിൻ്റെ ഒരറ്റത്തു കൂടി ഒരു വ്യാസവും വരയ്ക്കുന്നു. വ്യാസത്തിൻ്റെ മറുഭാഗത്ത് ഇതേ ചരിവിൽ മറ്റൊരു ഞാണും വരയ്ക്കുന്നു. ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം തന്നെ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. എ ബി ഈസ് എ ഡയമീറ്റർ, ദെൻ ടു കോഡ്സ് ആർ ഡ്രോൺ. രണ്ട് ഞാണുകൾ വരച്ചിട്ടുണ്ട്, എ സി ആൻഡ് എ ഡി. അവ തന്നിരിക്കുന്നത് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, ഒരേ ചരിവിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ ചരിവിൽ, ഒരേ ചരിവിൽ എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഡയമീറ്റർ ആൻഡ് ദിസ് കോഡ് ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഡയമീറ്റർ ആൻഡ് ദിസ് കോഡ്. ഈ രണ്ട് ഞാണുകളും തമ്മിൽ വ്യാസം ഉണ്ടാക്കുന്നത് ഒരേ കോണാണ്, അതാണ് ഒരേ ചരിവിൽ എന്ന് പറഞ്ഞാൽ മീനിങ്. അപ്പൊ ഇത് എത്രയാണെങ്കിലും എക്സ് എന്ന് നമ്മൾ വിളിക്കണം, അതിന് എക്സ് ഡിഗ്രി എന്ന് പേര് കൊടുത്താൽ ബാക്കി തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ ആയില്ലേ? നമുക്ക് വേറെ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. നേരത്തെ 30 ഡിഗ്രി എന്നുണ്ടായിരുന്നു, ഇത് എക്സ് എന്ന് കരുതുക, ഈക്വൽ എന്ന് കരുതുക. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ, നേരത്തെ ചെയ്ത പോലെ ജോയിൻ ചെയ്ത് രണ്ട് ട്രയാംഗിൾസും നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഏതൊക്കെ ട്രയാംഗിൾ? ഒ സി എ ആൻഡ് ഒ ഡി എ കൺസിഡർ ചെയ്താൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ഇൻ ട്രയാംഗിൾ ഒ സി എ ആൻഡ് ട്രയാംഗിൾ ഒ ഡി എയിൽ ആംഗിൾ ഒ എ സിയും ആംഗിൾ ഒ എ ഡിയും ഈക്വൽ ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ് അല്ല 30 എന്നായിരുന്നു, ഇപ്പൊ എക്സ് എന്ന് വിളിക്കുകയാണ്. ഇനി ഇത് എക്സ് ആണെങ്കിൽ ഇതെത്ര എത്രയായിരിക്കും? ആംഗിൾ ഒ സി എയും ആംഗിൾ ഒ ഡി എയും സെയിം ആയിരിക്കും. കാരണം എന്താ? ഒ സി ആൻഡ് ഒ എ ആർ റേഡിയേ, ഒ എ ആൻഡ് ഒ ഡി ആർ റേഡിയേ. സോ ദിസ് ട്രയാംഗിൾ ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. ഒരു സമപാർശ്വ ത്രികോണമാണ്, രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട്. അതുപോലെ ഇതും ഒരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത പാദകോണുകൾ തുല്യമായിരിക്കും, അഥവാ ആംഗിൾസ് ഈക്വൽ ടു ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കഴിഞ്ഞ പ്രോബ്ലം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്, ഇത് എക്സ് എന്ന് കിട്ടി. അതും കഴിഞ്ഞാൽ നമുക്ക് പറയാം ആംഗിൾ സി ഒ എയും ആംഗിൾ സി സി ഒ എയും ഡി ഒ എയും എത്ര വീതമായിരിക്കും? ഡി ഒ എയും എത്ര വീതമായിരിക്കും? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം പറഞ്ഞാൽ എങ്ങനെയാണ്? 30 + 30 = 60, 180 - 60 = 120 പറയും.
x എത്രയും ആയിക്കോട്ടെ, ഇവിടെ എന്തായിരിക്കും, 180 ൽ നിന്ന് 2x കുറക്കുന്നതായിരിക്കും. ഇവിടെ 180 മൈനസ് 2x ആയിരിക്കും, ഇതും അതുതന്നെയല്ലേ, 180 മൈനസ് 2x തന്നെ ആയിരിക്കില്ലേ. എത്രയാണെങ്കിലും ഇത് എത്രയാണെങ്കിലും രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 എന്ന് കുറക്കുമ്പോൾ മൂന്നാമത്തെ ആംഗിൾ ആവും, ഇസ് ഈക്വൽ ടു 180 മൈനസ് 2x എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം എ ഡിയും എ സിയും ഞാനുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക എന്ന ചോദ്യം. അപ്പൊ എന്ത് പറയാം, ഈക്വൽ ടു എ സി എന്നിപ്പോ പറയാം. എന്തുകൊണ്ട്, കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ അവസാനിപ്പിച്ച എങ്ങനെയാണ്, എന്താ, ഇഫ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, ഇവിടെ രണ്ട് ത്രികോണങ്ങളും തുല്യമായില്ലേ, ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, കാരണങ്ങളൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിലത്, ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, രണ്ട് ത്രികോണങ്ങൾ തുല്യമായി, അതില് എന്താണ് സൈഡ്സ് ഈ ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ, തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അപ്പൊ ഈ കോണിനെതിരെയുള്ള വശവും ഈ കോണിനെതിരെയുള്ള വശവും 180 മൈനസ് 2x നെതിരെയുള്ള ഈ ത്രികോണത്തിലെ വശവും 180 മൈനസ് 2x നെതിരെയുള്ള ഈ ത്രികോണത്തിലെ വശവും തുല്യമായിരിക്കും. അതായത് എ ഡി ഈസ് ഈക്വൽ ടു എ സി. കാരണം എന്താണ്, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഓഫ് ടു ഈക്വൽ ട്രയാംഗിൾസ് ആർ ഈക്വൽ. കണ്ടോ, രണ്ട് തുല്യ ത്രികോണങ്ങളിൽ ഒരേ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളുടെ നീളങ്ങൾ തുല്യമായിരിക്കും. അതാണ് അതിന് കാരണം എഴുതേണ്ടത്. മനസ്സിലായല്ലോ പ്രിയ കുട്ടികളെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ പ്രോബ്ലവുമായിട്ട് ഏകദേശം സമാനവും എങ്കിൽ ചെറിയൊരു വ്യത്യാസമുള്ളതുമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എന്താണ് വ്യത്യാസമെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നേ ഉള്ളൂ, ചോദ്യം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ കഴിഞ്ഞ പ്രോബ്ലം വരെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതായിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. എന്താണ്, ഇഫ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ എന്താണ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ അവയുടെ തുല്യ നീളമുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും, അതുപോലെ തന്നെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. ഇതാണ് രണ്ട് ത്രികോണങ്ങൾ തുല്യമായുള്ള ഒരു പ്രത്യേകത, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി ആ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം, ഇതെല്ലാവരും ഒന്ന് ഭംഗിയായിട്ട് എഴുതി വെക്കണം, മനസ്സിലാക്കി പഠിക്കണം കേട്ടോ ഈ കാര്യം. ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ്, ചിത്രത്തിൽ ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന് മുകളിലും താഴെയുമായി രണ്ട് ഞാണുകൾ വരച്ചിരിക്കുന്നു. ടു കോർഡ്സ് ആർ ഡ്രോൺ ഓൺ ഏതർ സൈഡ് ഓഫ് എ ഡയമീറ്റർ എ ബി. മുകളിലെ ഞാൺ വ്യാസവുമായി ഉണ്ടാക്കുന്ന കോൺ എന്താണ്? ഈ ഞാൺ ഉണ്ടല്ലോ എ സി എന്ന് പറയുന്ന കോഡ്, അത് ഈ എ ബി എന്ന വ്യാസവുമായിട്ട് ഉണ്ടാക്കുന്ന കോൺ എന്താണ്? എന്താണ് ചോദ്യം? ഗിവൺ ദാറ്റ് എ ഡി ആൻഡ് എ സി ആർ ടു കോർഡ്സ് വിത്ത് എ ലെങ്ത് 3 സെന്റിമീറ്റർ ഈച്ച് and angle BAD is equal to 40 degree, find the angle BAC എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം എല്ലാവർക്കും പിടിയിട്ടിയല്ലോ. അപ്പൊ ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എഴുതിയ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കണം. ഏതൊക്കെയാണ്, നമ്മൾ ഇത്രയും നേരം വരച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാവേ. എന്താണ്, രണ്ട് റേഡിയസുകൾ കൂടി ചേർത്ത് വരച്ചു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി, രണ്ട് ട്രയാംഗിൾസ് കിട്ടി, രണ്ട് ത്രികോണങ്ങൾ കിട്ടി. അപ്പോൾ ഈ ത്രികോണങ്ങൾ രണ്ടും ഏതൊക്കെ, എ ഒ സിയും എ ഒ ഡിയും, അത് രണ്ടും കൺസിഡർ ചെയ്തിട്ട് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യുക ആദ്യം. കൺസിഡർ ട്രയാംഗിൾ എ ഒ സി ആൻഡ് ട്രയാംഗിൾ എ ഒ ഡി. ഈ രണ്ട് ത്രികോണങ്ങളും ആദ്യം നമുക്കൊന്ന് പരിഗണിക്കാം. ഈ ത്രികോണങ്ങൾ പരിഗണിച്ചിട്ട് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാം. ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ പ്രൂഫുകളാണുള്ളത്, ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ ഇഫ് 3 സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ടു കറസ്പോണ്ടിങ് 3 സൈഡ്സ് ഓഫ് അനദർ ട്രയാംഗിൾ. ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളുടെ നീളങ്ങൾ, അതായത് 3, 4, 5 നീളങ്ങളുള്ള ഒരു ട്രയാംഗിൾ ആണെങ്കിൽ, വശങ്ങളുള്ള ത്രികോണമാണെങ്കിൽ, മറ്റൊന്ന് 3, 4, 5 കൊണ്ട് തന്നെ വരച്ചാൽ, ഇഫ് 3 സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ടു കറസ്പോണ്ടിങ് 3 സൈഡ്സ് ഓഫ് അനദർ ട്രയാംഗിൾ. ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ സമാനമായിട്ടുള്ള മൂന്ന് വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവ രണ്ടും തുല്യമായിരിക്കും, അവയെ ചേർത്ത് വെച്ചാൽ ഒരുമിച്ചിരിക്കും. അപ്പൊ നമുക്ക് അതിനെ നമുക്ക് സൈഡ് 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 എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറയാം. വശം 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 നോക്കാം. ഇവിടെ ഈ രണ്ട് ട്രയാംഗിൾസ് നമ്മൾ കൺസിഡർ ചെയ്തു, 1 ഷെയ്ഡഡ് ട്രയാംഗിൾ ആൻഡ് 1 അൺഷെയ്ഡഡ് ട്രയാംഗിൾ. അതിൽ എന്തൊക്കെ പറയാം, ഒ സി ഇസ് ഈക്വൽ ടു ഒ ഡി അല്ലെ, റേഡിയയാണ്. അപ്പൊ ഒന്നാമത് പറയുകയാണ്, ഒ സി ഇസ് ഈക്വൽ ടു ഒ ഡി. കാരണം എന്താണ്, റേഡിയസ് ഓഫ് ഓഫ് ദി സർക്കിൾ, ഈ സർക്കിളിന്റെ ആരങ്ങളാണ് അവ തുല്യമായിരിക്കും. രണ്ടാമത്തത് എ സി ഇസ് ഈക്വൽ ടു എ ഡി. സെക്കൻഡ് ആയിട്ട് നമുക്ക് പറയാം എ സി ഇസ് ഈക്വൽ ടു എ ഡി. റീസൺ എന്താണ്, ദാറ്റ് ഈസ് ഗിവൺ, അത് തന്നിട്ടുണ്ട്. എ സി ഇസ് ഈക്വൽ ടു എ ഡി 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ദെൻ തേർഡ്, ഇതും ഇതും തുല്യമെന്ന് പറഞ്ഞു ഇത് രണ്ടും. ഇനി തേർഡ് ഒ എ ഇസ് ഈക്വൽ ടു ഒ എ. തേർഡ് മൂന്നാമത്തെ കാര്യം,
OA is equal to OA. Adhyathe triangle OA. Randamathe triangle OA ku thulyamana. Reason enda parnjathu common poduvayittulla vashamana. Therefore these two triangles are equal. Ee thrigonam ee thrigonam thulyamana. Thulya thrigonangala. If two triangles are equal, nammal ivide ezhuthiya kaaryam orka rendu thrigonangal thulyamanengil അവയുടെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ ഒഡിക്ക് തുല്യമാണ് ഒ സി അല്ലേ. ദെർഫോർ ട്രയാംഗിൾ ഏതൊക്കെ എ ഒ സി ഈസ് ഈക്വൽ ടു ട്രയാംഗിൾ എ ഒ ഡി എന്ന് പറഞ്ഞു നമ്മൾ. ദീസ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ സോ കറസ്പോണ്ടിംഗ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. കറസ്പോണ്ടിംഗ് സൈഡ്സ് സമാന വശങ്ങൾ ഏതൊക്കെയാണ്? ഒ സിയും ഒ ഡിയും. ദെർഫോർ ഒ സി ഈസ് ഈക്വൽ ടു ഒ ഡി. റീസൺ എന്താണ്? കറസ്പോണ്ടിംഗ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാംഗിൾസ് ആർ ഈക്വൽ. ഇനി നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് പറയാം, ഒ ഡി ഒ സിയും ഈക്വൽ ആയതുകൊണ്ട് ഒ ഡിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഒ സിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ദെർഫോർ ആംഗിൾ ഏതാണ്? ഒ എ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി വീതം ആയിരിക്കും. നമ്മൾ ആദ്യമായി ഡയറക്റ്റ് പെട്ടെന്നായിട്ട് പറഞ്ഞു 40 ആയിരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ പ്രൂഫാണ്. അപ്പൊ പ്രൂഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ചുരുക്കി പറഞ്ഞാൽ പ്രൂവ് ദാറ്റ്, ഫസ്റ്റ് പ്രൂവ് ദാറ്റ് ദ ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ. രണ്ട് ത്രികോണങ്ങളും തുല്യമാണെന്ന് ആദ്യം തെളിയിക്കുക. എന്നിട്ട് എന്ത് പറയാം? കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയുക. ആ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയുക. നമുക്ക് തിരിച്ചാണ് സൈഡ്സ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിലോ കറസ്പോണ്ടിങ് ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ എന്ന് പറയുക. കുറച്ച് ശ്രദ്ധയോടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പ്രിയ കുട്ടികളെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത്, ഈ പ്രോബ്ലംസിൽ എല്ലാത്തിനും ബേസിക് ആയിട്ടുള്ള ഒരേ കാര്യം തന്നെ തിരിച്ചും മറിച്ചും ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാകുക. പിന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാനിവിടെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇഫ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ, രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ തുല്യ നീളമുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമെന്നും തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമെന്നും. ഈ കാര്യങ്ങൾ ബേസിക് ഐഡിയ, അത് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രോബ്ലംസ് തന്നെ തിരിച്ചും മറിച്ചും നമ്മളോട് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. നോക്കാം, വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്നും വരയ്ക്കുന്ന ഒരേ നീളമുള്ള ഞാണുകൾ ചേരുന്ന കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതിന് ഏകദേശം സമം തന്നെ. ഇവിടെ ചോദ്യത്തിൽ കോഡ്സ് ആർ ഈക്വൽ തന്നിട്ടുണ്ട്. ടു ഈക്വൽ കോഡ്സ്, ഒരേ നീളമുള്ള ഞാണുകൾ എ സി ആൻഡ് എ ഡി ആർ ടു ഈക്വൽ കോഡ്സ്. ഈ രണ്ട് ഞാണുകളും കോഡ്സും ഈക്വൽ ആണ് ഒരു കാര്യം. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ളത് വേറൊരു തരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എ ബി എന്ന വ്യാസം, എ ബി എന്ന ഡയമീറ്റർ ഈ സി എ ഡി എന്ന് പറയുന്ന കോണിനെ, ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു. സമഭാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പകുതി പകുതിയാക്കുക, അല്ലെങ്കിൽ ഈക്വൽ ഈക്വൽ ആക്കുക എന്നർത്ഥം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രോബ്ലം. അതിന് ഇനി നിങ്ങൾക്ക് പറയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. യെസ്, ഇങ്ങനെ രണ്ട് ആരങ്ങൾ വരച്ച് ഈ രണ്ട് ട്രയാംഗിൾസ് ഉണ്ടാക്കി അവ കൺസിഡർ ചെയ്ത് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ട ത്രികോണങ്ങൾ ഏതൊക്കെയാണ്? ട്രയാംഗിൾ ഒ സി എ, ഒ സി എ ആൻഡ് ട്രയാംഗിൾ ഒ ഡി എ. ഈ രണ്ട് ഒ സി എ, ഒ ഡി എ, ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുക. ദെൻ പ്രൂവ് ദാറ്റ് ദീസ് ടു ട്രയാംഗിൾസ് ആർ ഈക്വൽ. രണ്ട് ത്രികോണങ്ങൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താ? ഒന്നാമത്തെ കാര്യം, ഇതും ഇതും ഈക്വൽ ആണ്. ഒ സി ഇസ് ഈക്വൽ ടു ഒ ഡി. എന്താണ്? റേഡി ഓഫ് ദി സെയിം സർക്കിൾ, ഒരേ വൃത്തത്തിലെ ആരങ്ങൾ. റീസൺ ബ്രാക്കറ്റിൽ തന്നെ റേഡി ഓഫ് ദി സെയിം സർക്കിൾ. രണ്ടാമത്തത് എ സി ഇസ് ഈക്വൽ ടു എ ഡി. സെക്കൻഡ് എ സി ഈസ് ഈക്വൽ ടു എ ഡി. റീസൺ എന്താണ്? ഒരേ നീളമുള്ള ഞാണുകൾ, ഈക്വൽ കോഡ്സ്, ഗിവൺ തന്നിട്ടുണ്ട്, തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതും ഈ വശങ്ങൾ രണ്ടും ഈക്വൽ ആണ്. ദെൻ തേർഡ്, ഈ ട്രയാംഗിളിന്റെ എ ഒയും ഈ ട്രയാംഗിളിലെ എ ഒയും ഈക്വൽ ആണ്. മൂന്നാമത് പറയാം, എ ഒ ഈസ് ഈക്വൽ ടു എ ഒ. റീസൺ എന്താണ്? പറഞ്ഞുകൂടാ, കോമൺ. മൂന്ന് കാര്യങ്ങൾ വന്നിരിക്കുന്നുണ്ട്. ദെയർഫോർ ട്രയാംഗിൾ ഒ സി എ ഈസ് ഈക്വൽ ടു ട്രയാംഗിൾ ഒ ഡി എ. ഈ രണ്ട് ത്രികോണങ്ങളും, ഷെയ്ഡഡ് ആൻഡ് അൺഷെയ്ഡഡ് ട്രയാംഗിൾസ് ആർ ഈക്വൽ. രണ്ട് ത്രികോണങ്ങളും തുല്യമാണ്. രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എങ്കിൽ എങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ. സമാന ഭാഗങ്ങൾ തുല്യമാണ്. ഏതൊക്കെയാണ്? ഒ സിയും ഒ ഡിയും. ദെയർഫോർ ഒ സി ഈസ് ഈക്വൽ ടു ഒ ഡി. ആൻഡ് ഒ സി ഈസ് ഈക്വൽ ടു ഒ ഡി ഓൾറെഡി നമുക്കറിയാം. പക്ഷേ രണ്ട് ത്രികോണങ്ങൾ തുല്യമായ അവയുടെ കറസ്പോണ്ടിങ് പാർട്സ് എന്നുള്ള നിലയിലാണ് ഒ സി ഈസ് ഈക്വൽ ടു ഒ ഡി എന്ന് പറഞ്ഞത്. അല്ലാതെ ഒ സി ഈസ് ഈക്വൽ ടു ഒ എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. നമുക്ക് അവസാനം ആൻസർ എത്തിക്കാനായിട്ട് ഒ സി ഈസ് ഈക്വൽ ടു ഒ എ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് തുല്യമാണ്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഒ സി ഈസ് ഈക്വൽ ടു ഒ ഡി. ആൻഡ് ഈ രണ്ട് സൈഡ് വശങ്ങൾക്ക് എതിരെയുള്ള, തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. ആൻഡ് ആംഗിൾ ഏതാണ്? ഒ സിക്ക് എതിരെ കിടക്കുന്ന ആംഗിൾ ആണ് ഇത്. ഏത്? ഒ എ സി ഇസ് ഈക്വൽ ടു ഒ സിക്കെതിരെ ഇതും ഒ ഡിക്കെതിരെ ഇതും. ഏത്? ആംഗിൾ ഒ എ
angles opposite to equal, sides are equal എന്നുള്ള കാരണം കൂടി എഴുതാ. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? ഇതോടെ ഈ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്നായിട്ട് പരിശ്രമിക്കുക, വരച്ച് എഴുതി പഠിക്കുക. വെറുതെ വായിച്ച് പഠിച്ചാലേ ഒന്നും മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾ ഒന്നോ രണ്ടോ തവണ എഴുതി പഠിക്കുക, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.